സാംസങ് പോലുള്ള കമ്പനികൾ സെക്യൂരിറ്റി പ്രശ്നങ്ങളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ ഏകദേശം 8 കോടി രൂപയോളം ആണ് അവർ ഈ റിവാർഡ് ഓഫർ ചെയ്യുന്നത്. കേരളത്തിൽ തന്നെ ഇത് കിട്ടിയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. 10 ലക്ഷം രൂപ 20 ലക്ഷം രൂപയൊക്കെ ഇതിൽ നിന്ന് റിവാർഡായിട്ട് കിട്ടിയിട്ടുള്ള ആളുകളുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബഗ് ബോണ്ടി അല്ലെങ്കിൽ ബഗ് ബോണ്ടി ഹണ്ടിങ് എന്നുള്ളൊരു ടോപ്പിക്കിനെ പറ്റിയാണ്. ഈ ബഗ് ബോണ്ടി ഹണ്ടിങ് അല്ലെങ്കിൽ ബഗ് ബോണ്ടി എന്ന് പറയുന്ന ഒരു ടേം നിങ്ങൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ടാവാം, പല യൂട്യൂബ് വീഡിയോസിലായിട്ട് കണ്ടിട്ടുണ്ടാവും. പക്ഷേ എന്താണ് ബഗ് ബോണ്ടി ഹണ്ടിങ്ങിൽ അല്ലെങ്കിൽ എന്താണ് സൈബർ സെക്യൂരിറ്റിയിൽ ഇത് എന്നുള്ളത് മനസ്സിലാക്കലാണ് ഇന്നത്തെ നമ്മുടെ ഒരു ഉദ്ദേശം. ബഗ് ബോണ്ടി ഹണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഈ ലോകത്തുള്ള ഒരുപാട് കമ്പനികളുടെ വെബ്സൈറ്റുകളും മൊബൈൽ ആപ്ലിക്കേഷൻസും അങ്ങനെ മില്യൺസ് ഓഫ് ആപ്ലിക്കേഷൻസ് ഈ ലോകത്ത് ഒരുപാടുണ്ട് അല്ലേ. നമ്മൾ എല്ലാ ദിവസവും നമ്മളുടെ ഫോണിൽ തന്നെ എന്തോരം ആപ്ലിക്കേഷൻസ് ഉണ്ടാവും, ഇത്രയധികം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഈ ആപ്ലിക്കേഷനുകളെല്ലാം സെക്യൂറായിട്ട് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ വളരെ വലിയൊരു സെക്യൂരിറ്റി ടീം ആവശ്യമായിട്ടുണ്ട്. ഓരോ കമ്പനികൾക്കും അവരുടേതായ സെക്യൂരിറ്റി ടീം ആവശ്യമുണ്ട്. എന്നാൽ ഈ സെക്യൂരിറ്റി ടീം വിചാരിച്ചാൽ മാത്രം എല്ലാ വൾണറബിലിറ്റികളെയും അല്ലെങ്കിൽ എല്ലാ സെക്യൂരിറ്റി പ്രശ്നങ്ങളെയും കണ്ടുപിടിക്കാൻ പറ്റണമെന്നില്ല. അവിടെയാണ് നമ്മളുടെ ബഗ് ബോണ്ടി ഹണ്ടിങ്ങിൻ്റെ ആവശ്യം വരുന്നത്. അതായത് ഇതൊരു ക്രൗഡ് സോഴ്സ്ഡ് പ്രോഗ്രാം എന്ന് പറയും. ക്രൗഡ് സോഴ്സ്ഡ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ കമ്പനികൾ എന്ത് ചെയ്യുന്നു, കമ്പനികൾ ബഗ് ബോണ്ടി ചെയ്യാനായിട്ട് പബ്ലിക്കിനോട് ആവശ്യപ്പെടുന്നു. അപ്പോൾ ഒരു കമ്പനി അവരുടെ വെബ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റ് പുറത്ത് വിട്ടിട്ട് അവർ പറയുകയാണ് നിങ്ങൾ ഇതിനകത്ത് സെക്യൂരിറ്റി ബഗ്ഗുകൾ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ സെക്യൂരിറ്റി വീക്ക്നെസ്സുകൾ കണ്ടുപിടിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് ബഗ് ബോണ്ടി ഹണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിച്ചുകൊണ്ട് നമുക്ക് എന്താ ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കണ്ടുപിടിച്ചുകൊണ്ടുള്ള ഗുണം നമുക്കിതിൽ നിന്ന് മണിറ്ററി റിവാർഡുകൾ കിട്ടാം. മണിറ്ററി റിവാർഡുകൾ എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള എമൗണ്ടുകളാണ് നമ്മൾ കൊടുക്കുന്ന സെക്യൂരിറ്റി വീക്ക്നെസ്സിൻ്റെ ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ എത്രത്തോളം വലിയൊരു ഇമ്പാക്റ്റാണ് അത് ഉണ്ടാക്കുന്നത്, എത്രത്തോളം ക്രിട്ടിക്കലാണ്, അങ്ങനെയുള്ള പല ഫാക്ടറുകളെ നോക്കിയിട്ട് നിങ്ങൾക്ക് അതിനകത്തുനിന്നൊരു മണിറ്ററി റിവാർഡ് കിട്ടും. അപ്പോൾ ഇത് കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും നമ്മളുടെ നാട്ടിൽ കേരളത്തിൽ തന്നെ ഇത് കിട്ടിയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. 10 ലക്ഷം രൂപ 20 ലക്ഷം രൂപയൊക്കെ ഇതിൽ നിന്ന് റിവാർഡായിട്ട് കിട്ടിയിട്ടുള്ള ആളുകളുണ്ട്. സാംസങ് പോലുള്ള കമ്പനികൾ നമ്മളുടെ സെക്യൂരിറ്റി ബഗ്ഗുകൾ കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ ബഗ് ബോണ്ടി ചെയ്യുന്നതിന് നിങ്ങൾക്ക് സെക്യൂരിറ്റി പ്രശ്നങ്ങളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ ഏകദേശം 8 കോടി രൂപയോളം ആണ് അവർ ഈ റിവാർഡ് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ എല്ലാ മോസ്റ്റ് ഓഫ് ദ കമ്പനികളും ഇതുപോലെ വളരെ വലിയ എമൗണ്ടുകൾ ഓഫർ ചെയ്യാറുണ്ട്. നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു 1-2 പ്ലാറ്റ്ഫോമുകൾ നോക്കാം. ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ സൈബർ സെക്യൂരിറ്റി ചലഞ്ചിനകത്ത് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെപ്പറ്റി പറയുന്നുണ്ടോ. പിന്നെ അല്ലാണ്ട് ബ്രോക്ക് ക്യാമ്പിൽ ഒന്ന് പഠിക്കണമെന്നുള്ളവർക്ക് നമുക്കിവിടെ ഒരു 1-year പ്രോഗ്രാം സൈബർ സെക്യൂരിറ്റിയിലുണ്ട്. അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നമ്മുടെ ടീമിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ കുറച്ച് ടാർഗറ്റ് സോഴ്സുകളുണ്ട്. ഈ വെബ്സൈറ്റുകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അവിടെയുള്ള പ്രോഗ്രാംസ് എന്തൊക്കെയാണ് എന്ന് ചെറുതായിട്ടൊന്ന് ബ്രീഫായിട്ട് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമ്മൾ ആദ്യം നോക്കുന്നത് ഹാക്കർ വൺ എന്നൊരു പ്ലാറ്റ്ഫോമാണ്. ഹാക്കർ വൺ വളരെ വെൽ നോൺ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഗ്ലോബലി വളരെ വെൽ നോൺ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. നമ്മൾ ഈ ബഗ് ബോണ്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒരുപാട് യൂട്ടിലൈസ് ചെയ്യുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഹാക്കർ വൺ എന്ന് പറയുന്നത്. ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്ന ഒന്നാണ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിലുള്ള ഒരുപാട് പ്രോഗ്രാംസ് അല്ലെങ്കിൽ പ്രോഗ്രാം ഡയറക്ടറി എന്നൊക്കെ പറയും ഇവിടെ നമുക്ക് കാണാം. ഇവിടെ നമുക്ക് ഒരുപാട് കമ്പനികൾ ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള നിങ്ങൾ ടെസ്റ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കമ്പനികൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. നമുക്കൊന്ന് നോക്കാം ഈ ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റി എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് ഈ പ്ലാറ്റ്ഫോം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് എന്ന പേജ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരുപാട് കമ്പനികൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് കിട്ട് കാണാം. ഇവിടെ തന്നെ ഒരുപാട് കമ്പനികളുടെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിളായിട്ട് നമ്മൾ വളരെയധികം ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരാപ്പാണ് booking.com. നമ്മൾ വളരെയധികം യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ ഈ ഹോട്ടൽ ബുക്ക് ചെയ്യാനും അല്ലെങ്കിൽ ട്രെയിൻ ടിക്കറ്റ് ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇവിടെ booking.com നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ അവരുടെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബഗ് ബോണ്ടി ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഒരു ബഗ് റിപ്പോർട്ട് ചെയ്യുന്നതിന് അവർ കൊടുക്കുന്ന ഒരു റിവാർഡ് എന്താണെന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം $150 മുതൽ $3,000 വരെയുള്ള ഒരു എമൗണ്ട് ആണ് അവർ ഓഫർ ചെയ്യുന്നത് കാണാം. ഇതേപോലെ ഈ ലോകത്തുള്ള പല കമ്പനികളും പല ടെക് ജയൻസും സച്ച് എസ് മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ അല്ലെങ്കിൽ ആപ്പിൾ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന മോസ്റ്റ് ഓഫ് ദ കമ്പനികളും വളരെ വലിയ കമ്പനികളെല്ലാം തന്നെ ഇതുപോലുള്ള ബഗ് ബോണ്ടി പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അത് കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് അവർക്കുള്ള ഉപകാരം എന്ന് പറയുന്നത് അവരുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷനുകളിലോ അല്ലെങ്കിൽ നെറ്റ്വർക്കിലോ ഒക്കെയുള്ള വൾണറബിലിറ്റീസിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. ഈ വൾണറബിലിറ്റീസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന വഴി അവർക്ക് കൂടുതൽ അവരുടെ ഇൻഫ്രാസ്ട്രക്ചറിനെ സെക്യൂർ ആക്കാം എന്നുള്ളതാണ്. ഇതുകൊണ്ട് ഇത് ചെയ്യുന്ന ആൾക്കാർക്ക്, ഇത് ചെയ്യുന്ന റിസർച്ചേഴ്സിന് അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന എത്തിക്കൽ ഹാക്കേഴ്സിനുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്കൊരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഒരു മണിറ്ററി റിവാർഡ് ജനറേറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഇങ്ങനെയുള്ളൊരു കാര്യം ചെയ്യുന്നത് വഴി നമ്മളുടെ റെസ്യൂമേ വളരെയധികം ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളൊരു ഗൂഗിളിൻ്റെ ഒരു ബഗ് ബോണ്ടി ചെയ്തു, അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഹാൾ ഓഫ് ഫെയിം കിട്ടി. നിങ്ങൾക്ക് അതുവഴി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ റെസ്യൂമേൽ നിങ്ങൾക്ക് എഴുതി വെക്കാം ദാറ്റ് ഗൂഗിളിൻ്റെ ഒരു സെക്യൂരിറ്റി ബഗ് കണ്ടുപിടിച്ചു എന്നുള്ളത്. അത് നിങ്ങളുടെ കരിയറിലേക്ക് എത്താൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോലിയിലേക്ക് എത്താനുള്ള ചാൻസ് വളരെയധികം കൂട്ടും എന്നുള്ളതാണ്.
അപ്പോൾ ഇതാണ് ബഗ് ബോണ്ടി എന്നുള്ള ഒരു കോൺസെപ്റ്റ്. ഇതിനെ തന്നെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരും കൂടെ ഉണ്ട്, റെസ്പോൺസിബിൾ വൾനറബിലിറ്റി ഡിസ്ക്ലോഷർ എന്ന് വിളിക്കും, RVD അല്ലെങ്കിൽ റെസ്പോൺസിബിൾ വൾനറബിലിറ്റി ഡിസ്ക്ലോഷർ എന്നും വിളിക്കും. ഈ രണ്ട് പേരുകളിലാണ് ശരിക്കും ബഗ് ബോണ്ടി അറിയപ്പെടുന്നത്. ഇതാണ് ബഗ് ബോണ്ടി എന്നുള്ള ഒരു കോൺസെപ്റ്റ്. അപ്പോൾ എങ്ങനെയാണ് ഈ ബഗ് ബോണ്ടി ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സ്, എങ്ങനെയാണ് ഈ കമ്പനികളിലേക്ക് ഇത് അറിയിക്കേണ്ടത്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ സൈബർ സെക്യൂരിറ്റി ചലഞ്ച് വീഡിയോസിനകത്ത്, ഇനി നമ്മുടെ ചാനലിൽ ഇതുപോലുള്ള വീഡിയോസ് വരുന്നുണ്ട്, ആ വീഡിയോസിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ടോ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് റിപ്പോർട്ട് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇതിൽ നിന്ന് എങ്ങനെയാണ് റിവാർഡ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ചാനലിൽ ഇനി വരുന്ന വീഡിയോസിൽ പറയുന്നുണ്ടാവും. സോ താങ്ക് യു, നമുക്കിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.